വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ ഓണപരീക്ഷയിലെ കേരള പാടാവലി പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ പുതിയ സിലബസ് ആണ് എന്നാലും നമ്മൾ രണ്ട് കൊസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അഞ്ചാം ക്ലാസ്സിലെ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ സബ്ജക്റ്റുകളും കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കേരള പാഠവലിയിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമായിട്ടുള്ളവർ അതും കൂടെ പോയി കാണാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചെയ്യുന്നത് നോക്കാം റെഡിയാണോ പ്രവർത്തനം ഒന്ന് കാട്ടിലെ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് കാട്ടിലെ മഴ എന്ന പാഠഭാഗവുമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ കാട്ടിലെ മഴ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച പാഠഭാഗമാണല്ലേ കടുത്ത വേനലിൽ വറ്റു വരേണ്ട പുഴയ്ക്ക് ജീവനേകുന്നതും മടങ്ങിക്കഴിഞ്ഞാൽ മുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പുൽച്ചെടികൾക്കും മരങ്ങൾക്കും പുതുനാമ്പുകൾ നൽകുന്നതും കന്നിമഴയാണ് അതുകൊണ്ടാണ് കാട്ടിൽ കന്നിമഴ കഞ്ഞിയല്ല സോറി കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ പ്രവർത്തനം പി മധുസൂദനന്റെ ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറയാറുണ്ട് അപ്പോ സാധാരണ ഏതെങ്കിലും ഒരാളെ കുറിച്ചിട്ട് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ പറയും അപ്പൊ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്നും പി മധുസൂദനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് അയാളെ തെരഞ്ഞെടുത്തത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അയാളെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും പ്രശസ്ത ബാല്യ സാഹിത്യകാരൻ ഒക്കെ ബാല അല്ല ബാലസാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് ലളിതമായ ആഖ്യാനങ്ങളിലൂടെ സാധാരണ പ്രകൃതിവാടങ്ങൾ മുതൽ ആപേക്ഷികത പോലെ വലിയ ശാസ്ത്രതത്വങ്ങൾ വരെ കവിതയിലൂടെ സന്നിവേശിപ്പിച്ച കവിയാണ് പി മധുസൂദനൻ വളയൻചിറങ്ങര അരുമ്പാശ്ശേരി വീട്ടിൽ കെ പി പടനായരുടെയും ശാന്തയുടെയും മകനാണ് കുട്ടികളെ ശാസ്ത്രബോധം വളർത്താൻ ഒതുങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞു കവിതകൾ അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ മറ്റു നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗ്രന്ഥശാല സംഘം പുരോഗമന കലാസാഹിത്യ കലാ സംഘം എന്നിവയുടെ സജീവ പ്രവർത്തകരായിരുന്നു ഒന്നുകൂടെ വായിച്ചു തരാം പ്രശസ്ത ബാലസാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് ലളിതമായ ആഖ്യാനങ്ങളിലൂടെ സാധാരണ പ്രകൃതിപാഠങ്ങൾ മുതൽ അപേക്ഷികത പോലെ വലിയ ശാസ്ത്രതത്വങ്ങൾ വരെ കവിതയിലൂടെ സന്നിവേശിപ്പിച്ച കവിയാണ് പി മധുസൂദനൻ വളയൻ ചിറങ്ങര അരുമ്പാശ്ശേരി വീട്ടിൽ കെ പി പടനായരുടെയും ശാന്തയുടെയും മകനാണ് കുട്ടികളെ ശാസ്ത്രബോധം വളർത്താൻ ഒതുങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞു കവിതകൾ അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ മറ്റു നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗ്രന്ഥശാല സംഘം പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ സജീവ പ്രവർത്തകനായിരുന്നു അപ്പോൾ ഒന്നെങ്കിൽ ജീവചരിത്ര കുറിപ്പ് എഴുതാൻ പറയും അല്ലെങ്കിൽ അയാളെക്കുറിച്ച് കുറിച്ച് തന്നിട്ട് അതിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനും പറയും അപ്പോൾ ചില സൂചനകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അടുത്തത് പ്രവർത്തനം മൂന്ന് മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണന തയ്യാറാക്കാൻ പറയും അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം പി മധുസൂദനൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിന്റെ കിനാവുകൾ പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഈ കവിതയിലൂടെ കവി നമ്മളോട് പറയുന്നത് പൂക്കൾ ഭൂമിയുടെ മക്കളാണ് ഓരോ ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ് കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാഴ്ചകളുടെ മനോഹരമായ കൂമ്പാരമാണ് ഭൂമി ചെടികളും പൂക്കളും പുഴകളും ആറുകളും നിറഞ്ഞ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണനകൾക്കും അതീതമാണ് അപ്പൊ ഒന്നുകിൽ പ്രകൃതിയെ കുറിച്ചിട്ട് വർണ്ണന എഴുതാൻ പറയും അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കേരളത്തെ കുറിച്ചിട്ട് അതിൻ്റെ ഭംഗി എങ്ങനെയാണ് അതിന്റെ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എഴുതാൻ പറയും അപ്പൊ അവിടെയും ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുടെ ഭംഗി തന്നെയാണ് അപ്പൊ കൂട്ടുകാർ ഇത്തരത്തിലാണ് ഒരു പ്രകൃതി ഭംഗിയുടെ വിര വർണ്ണന നിങ്ങൾ തയ്യാറാക്കേണ്ടത് അടുത്തത് പ്രവർത്തനം നാല് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഡേസി ചെടിയുടെ ചിന്തകൾ എന്തൊക്കെയാകാം കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ ഡേസി ചെടി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് പൂന്തോട്ടത്തിന് അരികിൽ നിന്ന് എന്നെ മറ്റു പൂക്കളും ശ്രദ്ധിച്ചിരുന്നില്ല ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ടും നല്ല നിറമല്ലാത്തത് എനിക്ക് സങ്കടം തോന്നിയിരുന്നു എന്നാൽ ഒരു വാനമ്പാടി എന്റെ അരികിൽ വന്ന് പാട്ടുപാടി എനിക്ക് ചുറ്റും നൃത്തം ചെയ്തപ്പോഴാണ് ആ സങ്കടം ഞാൻ മാറിയത് പക്ഷേ എന്റെ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല രണ്ടു കുട്ടികൾ ആ വാനമ്പാടിയെ പിടികൂടി കൂട്ടിലടച്ചു അതിനെ സന്തോഷിപ്പിക്കാൻ എന്നെയും മണ്ണോട് എടുത്തു കൊണ്ടുപോയി അവർ ഞങ്ങളുടെ രണ്ടുപേരുടെയും സങ്കടങ്ങൾ അറിഞ്ഞില്ല ഒരു തുള്ളി വെള്ളം പോലും തന്നില്ല വാനമ്പാടി ചത്തുപോയി എന്നെ എടുത്ത് അവർ ദൂരേക്ക് എറിയുകയും ചെയ്തു ഭൂമിയിലെ എന്റെ ഈ ജീവിതം അവസാനിച്ചെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഡേസി ചെടിയുടെ ചിന്തകളാണ് ഇനി ഇതുപോലെ തന്നെ അല്പം വാനമ്പാടിയുടെ ചിന്തയും ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ വാനമ്പാടിയുടെ ചിന്തയും ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണെന്ന് അല്ലേ ഓക്കേ ദൻ പ്രവർത്തനം അഞ്ചാണ് ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വന്മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് ആരാണ് ഇങ്ങനെ പറഞ്ഞത് സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കൂട്ടിൽ തടവിലാക്കപ്പെട്ട വാനമ്പാടിയാണ് ഇപ്രകാരം പറഞ്ഞത് വാനമ്പാടിയുടെ അടുത്തുണ്ടായിരുന്ന ഡേയ്സി പൂവിനോടാണ് ഇങ്ങനെ പറഞ്ഞത് സ്വതന്ത്രമായി പറന്നു നടന്നിരുന്ന വാനമ്പാടി കൂട്ടിനകത്ത് അകപ്പെട്ടതോടെ പുറത്തെ വിശാലമായ ലോകവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു പകരം പൂത്തഗിരിയോടൊപ്പം കൂട്ടിലെത്തിയതും കൂട്ടിലെത്തി പൂവും മാത്രമായി കൂട്ടിന് ഒരു നാ എനിക്കിപ്പോൾ നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് വാനമ്പാടി പറയുന്നു ഒരിക്കൽ പഴയതുപോലെ ആകാശത്ത് സ്വതന്ത്രമായി പാറിപ്പറക്കാൻ ആവില്ലെന്നും ആഹ്ലാദത്തോടെ പാട്ടുപാടാൻ ആവില്ലെന്നും മനസ്സിലാക്കിയ വാനമ്പാടി ഈ വാക്കുകളിലൂടെ സ്വയം ആശ്വാസം കണ്ടെത്തുന്നത് കണ്ടെത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് വാനമ്പാടിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം അവരുടെ ചിന്തകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഡേസി ചെടിയുടെ ചിന്തകളായിരുന്നു ഓക്കെ ഇനി അടുത്തൊരു പ്രവർത്തനം കൂടെ പ്രവർത്തനം ആറ് പൂക്കൾ ജീവന്റെ പ്രേ പ്രേമ പ്രതീക്ഷകൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് കവിതയിലൂടെ കവി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെ കുറിച്ചുള്ള വർണ്ണനകൾ ആണ് നൽകിയിരിക്കുന്നത് പിന്നീട് കവി പൂക്കളുടെ മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് എന്ന് എന്ന് പറയുന്നതിലൂടെ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്ന കവി വിശ്വസിക്കുന്നു ഓരോ പൂക്കൾക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ കാണാം നീലാകാശം കണ്ണിലുള്ളവർ വെളുത്തുള്ളി വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവർ ഏത് ഇരുട്ടിലും പുഞ്ചരിക്കുന്ന പൂക്കൾ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയുമാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും റെഫർ ചെയ്തതിലൂടെയും അതുപോലെ തന്നെ ചാപ്റ്ററൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയുകയാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ബാക്കി രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതും കൂടെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്